കായിക വാർത്തകളുമായി ദ വൺ ഇന്ത്യ മലയാളം. ന്യൂസിലാൻഡിനെതിരെ ബുധനാഴ്ച, അതായത് നാളെ നടക്കാനിരിക്കുന്ന മൂന്നാം 2020 പുതിയ റെക്കോർഡുകളാണ് ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയെ കാത്തിരിക്കുന്നത്. മത്സരത്തിൽ 25 റൺസ് എടുക്കാനായാൽ മുൻ ഇതിഹാസ ക്യാപ്റ്റൻ MS ധോണിയുടെ റെക്കോർഡ് തകർക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിയും. 2020 കൂടുതൽ റൺസ് എടുത്ത ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര 2020 ഏറ്റവും അധികം റൺസ് എടുത്ത ക്യാപ്റ്റന്മാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് കോഹ്ലി. 1273 റൺസുമായി ദക്ഷിണാഫ്രിക്കയുടെ നായകൻ ഫഫ് ഡുപ്ലസിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. 1148 റൺസുമായി ന്യൂസിലാൻഡിന്റെ നായകൻ കെയ്ൻ വില്യംസൺ രണ്ടാം സ്ഥാനത്തും 1212 റൺസുമായി ധോണി മൂന്നാം സ്ഥാനത്തുമാണുള്ളത്. ധോണിയുടെ നേട്ടത്തെ മറികടക്കുന്നതിനോടൊപ്പം മറ്റൊരു റെക്കോർഡ് കൂടി കോഹ്ലിയെ മൂന്നാം 2020 കാത്തിരിക്കുന്നുണ്ട്. ഏറ്റവും അധികം 50 നേടിയ 2020 ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് അരികിലാണ് അദ്ദേഹം. നിലവിൽ 8 50 നേടിയ ഡുപ്ലസി, കെയ്ൻ വില്യംസൺ എന്നിവർക്കൊപ്പം റെക്കോർഡ് പങ്കിടുകയാണ് വിരാട് കോഹ്ലി. എന്തായാലും ഒരു ചരിത്ര നേട്ടമാണ് കോഹ്ലിപ്പടയെ കാത്തിരിക്കുന്നത്. മൂന്നാമത്തെ മത്സരത്തിൽ വിജയിക്കാനായാൽ ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡിൽ 2020 പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം എന്ന റെക്കോർഡ് കോഹ്ലിക്കും കൂട്ടർക്കും സ്വന്തമാവും. അതോടൊപ്പം കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിൽ നടന്ന 2020 പരമ്പരയിലേറ്റ തോൽവിക്കും ലോകകപ്പിന്റെ സെമി ഫൈനലിലെ പരാജയത്തിനും കിവികളോട് ഇന്ത്യക്ക് കണക്ക് തീർക്കുകയും ചെയ്യാം. ഓക്ലാൻഡിലതുപോലെ തന്നെ ബാറ്റിംഗ് പരദീസ തന്നെയാണ് ഹാമിൽട്ടണിലും ഇരു ടീമുകളെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങളോടെയാകും ഇന്ത്യ മൂന്നാം മത്സരത്തിന് ഇറങ്ങുക എന്നാണ് സൂചന. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.